ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടുക്കാച്ചി ലൈറ്റ് ആണ് അതായത് അടിപൊളി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ലൈറ്റ് തമിഴിൽ എല്ലാവരും കണ്ടായിരുന്നു എന്നാൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്താലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് പിന്നെ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ആകെപ്പാടെ കുഞ്ഞിനൊരു ലൈറ്റ് പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കാം സംഭവം ഇതിനകത്ത് 1, 2, 3, 4, 5, 6 പർപ്പസുകൾ ഇതിനകത്തുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ആദ്യം എന്തൊക്കെയാണ് നമുക്ക് കവറിൽ കിട്ടുന്നതെന്ന് ജസ്റ്റ് നോക്കാം ആദ്യം ഒരു ലൈറ്റ് ഒരു ചാർജിങ് കേബിൾ അത് സി ടൈപ്പ് തന്നെയാണ് അതുകൊണ്ട് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മൊബൈൽ ചാർജറിൻ്റെ സെയിം ചാർജറ് കണക്ട് ചെയ്ത് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഐറ്റം ഇതിൽ മെയിൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റിനുപരി ഇതൊരു കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ഒരു സാധാരണ താക്കോൽ ഈ താക്കോലിൽ ഇത് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ സാധിക്കും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് കണ്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ വേണം നമുക്കൊരു കീ ചെയിനായിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കും ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇനി ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഒരു നമ്മളൊരു കത്തിച്ച് കാണിച്ചില്ലെന്ന് വേണ്ട ഇവിടെ സൈഡിലൊരു ബട്ടൺ ഉണ്ട് ഒരു പവർ ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാണ് ഈ ഒരു പ്രകാശം ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമ്മാകും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഒ എസ് ഇതൊരു നല്ലൊരു ഫംഗ്ഷനാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നിർത്തിയിട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും രീതിക്ക് ടയർ പഞ്ചറാവോ അല്ലെങ്കിൽ ഒന്ന് ടയർ മാറ്റിയിടുമോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്തോ അത്യാവശ്യം അല്ലെങ്കിൽ അപകടം എന്തോ ഉണ്ട് എന്നുള്ള രീതി അവർക്ക് മനസ്സിലാകാൻ സാധിക്കും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാണ് ശരി ഇനി ഇവിടെ ഒരു യു എസ് ബി പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ചാർജർ പോർട്ട് ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ലൈറ്റും വരുന്നുണ്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ റെഡ് ലൈറ്റ് കാണിക്കും ചാർജ് ചെയ്യുന്നതിൻ്റെ ചാർജ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഗ്രീൻ ലൈറ്റ് ആകുന്നതായിരിക്കും ഓക്കെ പിന്നെ ഈ സൈഡിലൊരു ചെറിയൊരു പോർട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും കേട്ടോ ഇതൊരു ക്യാൻ ഓപ്പണറാണ് അതായത് അത്യാവശ്യം ഒരു സോഡയൊക്കെ കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കയറ്റി പൊക്കിക്കഴിഞ്ഞാൽ അതും ഓക്കെ ഇനി ഇവൻ്റെ മെയിൻ കാര്യം കൂടെ പറഞ്ഞേക്കാൻ ഇത് കണ്ടോ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇങ്ങനെ നമുക്ക് വെച്ച് ഒരു മുറിയിലൊക്കെ ഇച്ചിരി വെട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു സൈഡിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ പിന്നെ ഇത് ഇങ്ങനെ നമുക്ക് പൊക്കി വെക്കാനോ അതായത് എവിടെയെങ്കിലും തൂക്കിയിടാനും സാധിക്കും കേട്ടോ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് ഒരു മാഗ്നറ്റും വരുന്നുണ്ട് ഇതിനകത്ത് ഒഴിച്ചോ എൻ്റെ മാഗ്നറ്റുള്ള ആ ഇത് പിടിച്ചോളും പക്ഷേ ഇത് ഓക്കെ ആ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെ ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാഗ്നറ്റ് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലൈറ്റ് വേണം ഇത് മെറ്റൽ പോർഷൻ വല്ലതാണെങ്കിൽ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തോളൂ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ എന്തെങ്കിലും വണ്ടിയുടെ പരിപാടിയൊക്കെ ചെയ്യുകയാണ് ഒരു ഹുഡ് തുറന്ന് വെച്ച് നമുക്ക് താഴോട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ വെട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിൻ്റെ പ്രകാശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ രാത്രി ഇതേ ഒരു ഇരുട്ടത്താണ് നിൽക്കുന്നത് ഞാൻ ആ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുകയാണ് വാവ് കണ്ടോ ഇതിൻ്റെ പ്രകാശം ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും യാഹോ ഇനി ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണ് ബ്രൈറ്റ്നസ് ഒന്ന് കുറഞ്ഞു ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഒ എസ് ആണ് ഞാൻ ഈ പറഞ്ഞതുപോലെ യാ എസ് ഒ എസ് ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കണ്ടീഷൻ യാ ഓക്കെ അപ്പോൾ ലൈറ്റിൻ്റെ പ്രകാശം കാര്യങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു ഇതിന് 299 രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഞാൻ ആമസോണിലൊന്ന് കയറി ചെക്ക് ചെയ്തു ഇത് എൻ്റെ കൂട്ടുകാരൻ ജിതും മേടിച്ചതാണ് അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അവിടെ ഏകദേശം 299 തന്നെയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് പല വില ആമസോണിലുണ്ട് അതായത് ഈ സെയിം പ്രോഡക്റ്റ് 825 രൂപയ്ക്കുണ്ട് സോറി 835 രൂപയ്ക്കുണ്ട് 199 രൂപയ്ക്കുണ്ട് 299 രൂപയ്ക്കുണ്ട് അങ്ങനെ പല റേറ്റിൽ ഇത് അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും പറയാം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റാർ റേറ്റിംഗ് നോക്കിയെടുക്കുക കൂടുതൽ സ്റ്റാർ ഉള്ളതും റേറ്റ് കുറവുള്ളതും നോക്കി നിങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കുക ഞാൻ ഏതായാലും രണ്ടു മൂന്ന് അല്ലെങ്കിൽ ആ ഏറ്റവും കുറഞ്ഞതിൻ്റെ ലിങ്കും കൂടെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തോളാം ആവശ്യക്കാർക്ക് മേടിക്കാൻ സാധിക്കും